ഹലോ എല്ലാവർക്കും ജിഞ്ചർ ടോസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്രീയൻ ഡിഷായ കന്തേ പോഹയാണ്. കന്തേ എന്ന് പറഞ്ഞാൽ മറാഠിയിൽ സവോളയാണ്, പോഹ എന്ന് പറഞ്ഞാൽ അവൽ. അപ്പോൾ അവൽ കൊണ്ടുള്ളൊരു ഡിഷാണിത്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വേണേൽ നമുക്കിതിനെ ആലൂ പോഹയെന്നും വിളിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അത് കട്ടിയുള്ള അവൽ വേണം എടുക്കാൻ, കട്ടി കുറഞ്ഞ അവൽ എടുക്കരുത്. പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ട് ക്യൂബ്സാക്കി വെച്ചിരിക്കുന്നതാണ്. മല്ലിയില, കറിവേപ്പില, പിന്നെ 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നാരങ്ങാനീര്, കപ്പലണ്ടി, പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ വേണം, അത് പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പല വിധത്തിൽ നമുക്ക് കുക്ക് ചെയ്യാം, സ്റ്റീം ചെയ്തെടുക്കാം, ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് മൈക്രോവേവിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബൗളിനകത്ത് ഈ പൊട്ടറ്റോനെ ഇട്ടിട്ട് മൈക്രോവേവിൽ വെച്ച് ആദ്യം ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് നോക്കും. ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 1-2 മിനിറ്റ് കൂടെ കൊടുക്കും. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് തുറന്ന് നോക്കുമ്പം ആയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ പിന്നെയും വെക്കുക. ആദ്യമേ 4-5 മിനിറ്റ് ഒന്നിച്ച് വെക്കരുത്. അപ്പോൾ എൻ്റെ ഇത് ആയിട്ടുണ്ട്. ഞാനതിൻ്റെ തൊലി കളഞ്ഞിട്ട് ക്യൂബ്സാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്കിനിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ അവലിനെ നമുക്ക് അരിപ്പ പോലൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നനച്ചെടുക്കണം. ഇതിനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിപ്പ പോലൊരു പാത്രം എടുത്തത്. എന്നിട്ടിത് നേരെ പൈപ്പിൻ്റെ താഴെ പിടിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം എല്ലാ ഭാഗത്തും ഒന്ന് തെറിപ്പിക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിനെ വെള്ളം തോരാനായിട്ട് നമുക്ക് വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തു. പാൻ നന്നായി ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം കടുക്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, കപ്പലണ്ടി ഇത്ര ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് വറക്കണം. പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം അത് കാരണം ഇത് നന്നായി മൂത്ത് വരുന്നിടം വരെ വറക്കണം. കപ്പലണ്ടി കൂടുതലിട്ടാൽ ടേസ്റ്റും കൂടും. കപ്പലണ്ടി നന്നായി വറുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് കായമിട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി, കുറച്ച് പഞ്ചസാര. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു പിന്നീട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് അവൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങാനീര് ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കാന്തേ പോഹെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതൊരു 2-3 പേർക്കുള്ള സെർവിങ്സ് ആയിരിക്കും. ഇതിൻ്റെ മേളിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. കാന്തേ പോഹെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസ് പറയണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത ആഴ്ച പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ
Bye.